ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നെൽസൺ. 2023 ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 16 സീസണിൽ എടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യൻ യുവതാരങ്ങളുടെ മിന്നും പ്രകടനം കണ്ട വർഷം തന്നെയാണ് 2023. കഴിഞ്ഞ IPL സീസണിൽ അല്ലെങ്കിൽ 2023 സീസണിൽ വെറും 1 കോടിക്ക് താഴെ പ്രതിഫലം വാങ്ങിയിരുന്ന താരങ്ങൾ ഈ വർഷത്തെ മിന്നും പ്രകടനം കൊണ്ട് തന്നെ 1 കോടിക്ക് മുകളിലോ അല്ലെങ്കിൽ 5 കോടിക്ക് മുകളിലോ അല്ലെങ്കിൽ 10 കോടിക്ക് വരെ മുകളിൽ അടുത്ത IPLൽ പ്രതിഫലം വാങ്ങാൻ ശേഷിയുള്ള താരങ്ങൾ ഈ ഒരു IPLൽ കൂടെ പിറന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതിൽ എടുത്തു പറയാവുന്ന 5 പേർ ആരൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ, ഒന്നാമതായി നിൽക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഇടങ്കയൻ ബാറ്ററായ വെടിക്കെട്ട് ബാറ്ററായ റിങ്കു സിംഗ് തന്നെയാണ്. IPLൽ 1 ഓവറിൽ 5 സിക്സറുകൾ പറത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ വിജയത്തിലേക്ക് നയിച്ച റിങ്കു സിംഗിന് അടുത്ത സീസണിൽ അദ്ദേഹം 2013 വാങ്ങിയത് വെറും 55 ലക്ഷം രൂപയാണെങ്കിൽ അടുത്ത IPL സീസണിൽ ലേലത്തിൽ വിടാതെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരത്തെ ടീമിൽ നിലനിർത്തുകയാണെങ്കിൽ മിനിമം ഒരു അല്ലെങ്കിൽ ഒരു 6 കോടി രൂപയെങ്കിലും താരത്തിന് കൊടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം താരത്തിനെ ലേലത്തിലേക്ക് വിടുകയാണെങ്കിൽ 10 കോടിക്ക് മുകളിൽ വരെ റിങ്കു സിംഗിന് പ്രതിഫലമായി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. രണ്ടാമതായി ഈ ലിസ്റ്റിലുള്ളത് ജിതേഷ് ശർമ്മയാണ്. പഞ്ചാബിന്റെ ജിതേഷ് ശർമ്മ, വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജിതേഷ് ശർമ്മ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിന് വെറും 20 ലക്ഷം രൂപയ്ക്കാണ് ഈ പഞ്ചാബ് നിലനിർത്തിയിരുന്നത് അല്ലെങ്കിൽ പഞ്ചാബിൽ കളിച്ചുകൊണ്ടിരുന്നത്. ഇനി വരും സീസണിൽ താരത്തിനെ നിലനിർത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ സാധ്യതകൾ കൊണ്ട് നിലനിർത്തുകയാണെങ്കിൽ മിനിമം ഒരു 5 കോടി രൂപയെങ്കിലും താരത്തിന് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതിനു മുകളിലും പ്രതിഫലം ലേലത്തിൽ കൊണ്ടുവന്നാൽ താരത്തിന് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഈ സ്ഥാനത്ത് മൂന്നാമതായി നിൽക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഇടങ്കയ്യൻ ബാറ്ററായ സായി സുദർശനാണ്. 20 ലക്ഷം രൂപയ്ക്ക് ഗുജറാത്തിൽ കളിച്ചുകൊണ്ടിരുന്ന സായി സുദർശൻ ഈ വർഷത്തെ മികച്ച പ്രകടനം കൊണ്ട് തന്നെ ടീമിൽ നിലനിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ലെങ്കിലും ലേലത്തിൽ എത്തുകയാണെങ്കിൽ താരത്തിന് മികച്ച തുക തന്നെ ലഭിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു 6 കോടിക്ക് മുകളിലെങ്കിലും താരം വാങ്ങുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ താരത്തെ നിലനിർത്താൻ ഗുജറാത്തിന് കഴിയുകയില്ല. അതുപോലെ മികച്ച താരങ്ങൾ ഗുജറാത്തിൽ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സായി സുദർശൻ ഇടങ്കയ്യൻ ബാറ്ററാണ് എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൂല്യം ഉയർത്താനുള്ള പ്രധാന കാരണവും. അതുപോലെ തന്നെ നാലാമതായി നിൽക്കുന്നത് പഞ്ചാബിന്റെ പ്രസിദ്ധ് റാൻ സിംഗ് ആണ്. അദ്ദേഹം 60 ലക്ഷം രൂപയ്ക്കാണ് പഞ്ചാബ് നിലനിർത്തിയിരുന്നത് അല്ലെങ്കിൽ കളിപ്പിച്ചിരുന്നത്. ഇനിയും നിലനിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലനിർത്തുകയാണെങ്കിൽ ഒരു 5 കോടി രൂപയെങ്കിലും താരത്തിന് പ്രതിഫലമായി കൊടുക്കേണ്ടി വരും. ലേലത്തിൽ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് 1 കോടി രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ അഞ്ചാമതായി നിൽക്കുന്നത് നൂർ അഹമ്മദാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ നൂർ അഹമ്മദ് ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനോടൊപ്പം ഇപ്പോൾ നടക്കുന്ന ടൂർണമെന്റുകളിലും അദ്ദേഹം മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. രഷീദ് ഖാനെ പോലെ മികവ് കാട്ടാൻ സാധിക്കുന്ന ഈ താരത്തിനും ഈ IPLൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലനിർത്തിയെങ്കിൽ ലേലത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ മികച്ച പ്രതിഫലം അദ്ദേഹത്തിന് ഈ IPLലൂടെ ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നിരുന്നാൽ തന്നെ അദ്ദേഹത്തെ നിലനിർത്തിയിരുന്നത് വെറും 40 ലക്ഷം രൂപയ്ക്കായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതിനു മുകളിലും അല്ലെങ്കിൽ 1 കോടിക്കോ അല്ലെങ്കിൽ 5 കോടിക്കോ മുകളിൽ പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്ത ലേലത്തിൽ ഈ യുവതാരങ്ങളിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങാനുള്ള സാധ്യതയുള്ള താരം? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. എത്ര കോടി രൂപ പ്രതിഫലമായി വാങ്ങും? നിങ്ങളുടെ അഭിപ്രായവും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.